യേശു പറഞ്ഞു, ഞാനാണ് വഴി, സത്യം, ജീവൻ. എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ അടുക്കലേക്ക് ആർക്കും ചെല്ലാൻ കഴിയില്ല. യേശു വഴിയാണ്. യേശുവിനെ യേശു വിളിച്ച പേരാണ് ഞാൻ വഴിയാണ്. ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതും ഒരു വഴിയാണ്. പല വീടുകളിലെയും പ്രശ്നം വീടിന് വഴിയില്ലെന്നുള്ളതാണ്. സ്വന്തമായിട്ടൊരു വഴി എല്ലാവരും ആഗ്രഹിക്കുന്നു. മാത്രമല്ല, വിശാലമായ വഴികളുള്ള നാഷണൽ ഹൈവേയുടെ അടുത്തോട്ട് ഒരു വീട് വന്നാൽ അതിന് ഭയങ്കര വിലയാണ്. വഴിയെ ഡിപ്പെൻഡ് ചെയ്താണ് എല്ലാവരും ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു വഴി. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് യഥാർത്ഥ വഴി. ഇന്ന് ഭൂമിയിലുള്ള പല വഴികളും എവിടെയെങ്കിലും ചെന്ന് മുട്ടി നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വഴി മുന്നോട്ട് പോകുമ്പോൾ അത് അപകടമായി തീരാറുണ്ട്. വഴിയിലാണ് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത്. എന്നാൽ യേശുവാകുന്ന വഴിയിൽ ഒരപകടവും ഇല്ല, ഏറ്റവും സുരക്ഷിതത്വമാണ്. ഇന്ന് ഭൂമിയിൽ നടന്ന മരണങ്ങളിൽ ഒരു 70-80% വഴികളിലാണ് നടന്നിരിക്കുന്നത്. ജനങ്ങൾ വഴികളെയാണ് ആശ്രയിക്കുന്നത്. വഴികൾ സുഗമമാകുമ്പോൾ വേഗത കൂടും, അപ്പോൾ അപകടങ്ങൾ കൂടുകയാണ്. വഴിയില്ലാത്ത കാലത്ത് അപകടങ്ങൾ കുറവായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി. ഞാനാകുന്ന വഴിയിൽ നിങ്ങൾക്കൊരപകടവും ഇല്ല, നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും. ഇന്ന് ഭൂമിയിൽ കാണുന്ന പല വഴികളിലൂടെയും പോകുന്നവർ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നില്ല. എന്നാൽ സാക്ഷാൽ വഴിയാകുന്ന യേശുവിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ജീവിതത്തിൻ്റെ പൂർണ്ണത വരെ എത്താം, നിത്യത വരെ എത്താം, സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ വരെ എത്താം. ഈ ഭൂമിയിലും ആ വ്യക്തിയുടെ ജീവിതയാത്ര ജയകരമാകും. യേശുവിലൂടെ സഞ്ചരിക്കുക. ഞാൻ തന്നെയാണ് വഴി, അതായത് യേശു വചനമാണ് വഴി. വചനത്തെയാണ് വഴി. അപ്പൊ യേശുവിനെ വചനമെന്ന് പറയും. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ വചനമാണ് നമ്മുടെ വഴി. വചനമാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ചോ, ഒരു നാളും നമ്മൾ എവിടെയും ഒരു അബദ്ധത്തിൽ പോയി ചാടില്ല. ദൈവവചനം വിട്ടുപോകുന്നവരെല്ലാം പരാജയപ്പെടും. ദൈവം ഇസ്രായേൽ മക്കളെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വചനം വിട്ട് മാറരുത്. ഈ വചനത്തിൽ നിന്നാൽ നിങ്ങൾ പാലും തേനും ഒഴുകുന്ന ഈ ദേശത്ത് വർദ്ധിച്ച് പെരുകി അനുഗ്രഹിക്കപ്പെടും. എന്നാൽ നിങ്ങൾ ഈ വചനത്തിൻ്റെ വഴി വിട്ടുപോയാൽ നിങ്ങൾ ശപിക്കപ്പെടും. എന്താ കാരണം? ഈ വചനം അനുസരിച്ചില്ല, ഈ വഴി കൂടി പോയില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വഴി കൂടി പോകും. സത്യാരാധന വിട്ട് നിങ്ങൾ അന്യാരാധനയിലേക്ക് പോകും. അത് മനുഷ്യൻ്റെ നേച്ചറാണ്. എന്തെങ്കിലും ചെയ്യും, മനുഷ്യന് ജീവനുള്ളത് കൊണ്ട്. കല്ലോ മരോ അല്ലല്ലോ, എപ്പോഴും സഞ്ചരിക്കുകയല്ലേ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം, മനുഷ്യനെ ആരെങ്കിലും ആരാധിക്കണം. സത്യാരാധന വിട്ട് തെറ്റായ ആരാധനയിലേക്ക് പോയാൽ നിങ്ങൾ നശിച്ചു പോകും. ദൈവ സ്വാർത്ഥനായതുകൊണ്ടല്ല പറയുന്നത്. നിങ്ങൾ തെറ്റിലേക്ക് പോയാൽ പിശാച് നിങ്ങളെ പിടിക്കാൻ, പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്, നിന്നെ പിടിക്കാൻ പാപം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഈ വഴി വിട്ടു മാറരുത്. വഴി, ഞാൻ വഴിയാണ്, എന്നിലൂടെ സഞ്ചരിക്കുക. യേശുവിൽ ആശ്രയിച്ച് യേശുവാകുന്ന വഴിയിലൂടെ പോകാൻ യേശു കർത്താവ് നമുക്ക് ധാരാളം കൃപ തരട്ടെ. യേശു കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം.
അങ്കിൽ ചേർന്നു ജീവിപ്പ, അങ്കിൽ ചേർന്നു ജീവിപ്പ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. അവിടെ 17 മുതൽ വായിക്കുമ്പോൾ, രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നവൻ, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അവർ അവനോട്, നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ അന്നെയാകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല, എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനെ അറിയാത്ത ഒരാൾക്കും സ്വർഗസ്ഥനായ പിതാവിനെ അറിയാൻ കഴിയില്ല. എന്നാൽ യേശുവിനെ അറിഞ്ഞാൽ നമുക്ക് പിതാവിനെ അറിയാൻ കഴിയും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് സ്വർഗസ്ഥനായ പിതാവിനെ അറിയാം. എങ്ങനെ? സ്വർഗസ്ഥനായ പിതാവിനെ പരിചയപ്പെടുത്തിയ പുത്രനിലൂടെ. യേശു ഭൂമിയിൽ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. യേശു ഉടനെ, യോഹന്നാൻ പഠിപ്പിച്ചതുപോലെയാണോ പഠിപ്പിച്ചത്? അല്ല. യോഹന്നാൻ എങ്ങനെയാണ് പഠിപ്പിച്ചത്? അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവമേ എന്നാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. യേശു പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിപ്പിൻ. പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ പിതാവ്, അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെയും, യാക്കോബിൻ്റെയും ദൈവമേ എന്ന് വിളിച്ചാൽ മാത്രമേ പഴയ നിയമസഭയ്ക്ക് ദൈവത്തിൽ നിന്നുള്ള മറുപടിയുള്ളൂ. ഏലിയാവ് കർമ്മേലിൽ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, നിന്റെ പ്രവാചകനാണ് ഞാനെന്നും നിന്റെ ഹിതപ്രകാരം ഞാനിത് ചെയ്യുന്നു എന്നും വെളിപ്പെട്ട് വരട്ടെ. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും കെയറോഫിൽ ഏലിയാവ് പ്രാർത്ഥിച്ചു. ഉടനെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി, യാഗപിടത്തിലും ചുറ്റുമുള്ള തോട്ടിലുമുള്ളതെല്ലാം ദഹിച്ചുപോയി. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണ് ദൈവമെന്ന് തെളിയിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ യേശു വന്നിട്ട് പറഞ്ഞു, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്ന ദൈവം, നിങ്ങൾ പേടിക്കുന്ന ദൈവം, അടുക്കാൻ ഭയപ്പെടുന്ന ദൈവം, ആ ദൈവം നിങ്ങളുടെ പിതാവാണ്. നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ, നിങ്ങൾ എന്നെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തെ പിതാവായിട്ടറിയാം. ഇന്നും ഇസ്രായേൽ ജനം ഭൂമിയിലുണ്ട്, ഒരു രാഷ്ട്രമാണ്. അവർ ദൈവത്തെ അറിയുന്നത് യഹോവയാം ദൈവമായിട്ടാണ്, കാരണം അവർക്ക് യേശുവിനെ അറിയില്ല. ഞങ്ങൾ ഒരിക്കൽ ഇസ്രായേലിൽ ചെന്നപ്പോൾ അവർ ഞങ്ങളോട് മാളികമുറിയൊക്കെ കണ്ട് താഴോട്ട് വന്നപ്പോൾ ദാവീദിൻ്റെ ഒരു പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു യഹൂദൻ നിന്നിട്ട് ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നു? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ടൂറിസ്റ്റുകളാണ്, കാണാൻ വന്നു. എന്താ നിങ്ങൾക്ക് ഇവിടെ കാണാനുള്ളത്? ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദാവീദിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഞങ്ങളുടെ പാഠപുസ്തകത്തിലൊക്കെ ഉണ്ട്. ദാവീദിനെ കുറിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തിനാണ്? വെറുതെ ചുമ്മാ. അപ്പോൾ പിന്നെ കാര്യം പറഞ്ഞു, ദാവീദിൻ്റെ കുടുംബത്തിലാണ് യേശു ക്രിസ്തു വന്ന്, യേശു ക്രിസ്തു ഞങ്ങളുടെ രക്ഷകനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശു ക്രിസ്തു മാനവജാതിയുടെ രക്ഷകനാണ്. അദ്ദേഹം പിന്നെ തിരിച്ചൊന്നും മിണ്ടിയില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു സെൽഫിയൊക്കെ എടുത്തു. എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി, ഞങ്ങൾക്കിട്ട് പോന്നു. അവർക്ക് ഇന്നും യേശുവിനെ രക്ഷകനായി അറിയില്ല. യേശുവിനെ രക്ഷകനായി അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. യേശുവിനെ അറിഞ്ഞാൽ മാത്രമേ, യേശുവിനെ സാക്ഷാൽ രക്ഷകനായും ദൈവപുത്രനായി അറിഞ്ഞാൽ മാത്രമേ പിതാവിനെ അറിയാൻ കഴിയൂ. പിതാവിനെ മാത്രമായിട്ട് അറിയലില്ല. ഒരിക്കൽ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ഫിലിപ്പോസും അന്ത്രിയോസും കൂടി വന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ദൈവത്തെ ഒന്ന് കാണണം, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് അറിയണം. യോഹന്നാൻ 14:7 നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു, ഇന്ന് മുതൽ നിങ്ങൾ എന്നെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ,
എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവിനിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? എന്നെ കാണുന്നവരെല്ലാം പിതാവിനെ കണ്ടു. എന്നെ അറിഞ്ഞാൽ പിതാവിനെ അറിഞ്ഞു. ശിഷ്യന്മാർക്കും ആഗ്രഹം ഉണ്ടായി, ഞങ്ങൾക്കൊന്ന് പിതാവിനെ കണ്ടാൽ മതി. അതിന് ഫിലിപ്പോസിനോട് കർത്താവ് പറഞ്ഞ മറുപടിയാണ്, എന്നെ അറിഞ്ഞാൽ നിങ്ങൾ പിതാവിനെ അറിയും, എന്നെ കണ്ടോ നിങ്ങൾ പിതാവിനെ കാണും. ഞാനും പിതാവും ഒന്നാണ്. അന്ന് പരീശന്മാരെല്ലാം യേശുവിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് പിതാവിനെ കാണണം. പിതാവിനെ കാണാൻ കഴിയില്ല, ദൈവത്തെ എങ്ങനെ കാണും? എന്നെ കണ്ടാൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയും. ഞാൻ ദൈവത്തിൻ്റെ അതേ സ്വരൂപമാണ്. കുറെ പേര് സദൂക്യരും പരീശന്മാരും ഒക്കെ അയച്ചിട്ട് കുറച്ച് പേര് വന്നിട്ട്, നല്ല ഗുരു, നീ എല്ലാം കറക്റ്റായിട്ടാണ് മറുപടി പറയുന്നത്, നിന്റെ അടുത്ത് ഒരു കളിയും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് യേശുവിൻ്റെ അടുത്ത് കുറേ ഡയലോഗ് അടിച്ച് ഈ കൈസർക്ക് കരം കൊടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളൊരു നാണയം തരാൻ പറഞ്ഞു. അങ്ങനെ നാണയം എടുത്തിട്ട് ഇത് ഇതിനകത്തുള്ള മുദ്ര ആരുടേതാണ്? സ്വരൂപവും മേലെഴുത്തും. അവർ പറഞ്ഞു കൈസറുടേത്. യേശു പറഞ്ഞു കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞു. ഇതിനകത്തുള്ള മുദ്ര, ഈ നാണയത്തിൽ കാണുന്ന മുദ്ര കൈസറുടേതാണ്, അത് കൈസർക്ക് കൊടുത്തേക്ക്. എന്നാൽ നിങ്ങളിലുള്ള മുദ്ര ദൈവത്തിൻ്റെതാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. ആ നിങ്ങളെ ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിനുള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് കൈസർക്കുള്ളതാണ്. ഇതിൽ നിന്ന് അറിയേണ്ടത്, ഈ ഭൂമിയിൽ നമ്മെ ദൈവം ദൈവത്തിൻ്റെ ഛായയിലാണ് ആക്കിയിരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ സ്വരൂപമാണ്. നമ്മെ കാണുന്നവർ, നാം വീണ്ടും ജനിച്ചു കഴിയുമ്പോഴാണ് വീണ്ടും ജനിക്കുന്ന നമ്മുടെ ആത്മാവിലൂടെ നമ്മുടെ സ്വരൂപം നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. നമ്മെ കാണുന്നവർ യേശുവിനെ കാണും, യേശുവിനെ കാണുന്നവർ പിതാവിനെ കാണും. അതുകൊണ്ടാണ് നിങ്ങളെ കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവർ എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു. നിങ്ങളൊരു വീട്ടിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് തന്നാൽ അത് എനിക്കും പിതാവിനും എല്ലാം അത് ലഭിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. നിങ്ങൾ അത്ര മൂല്യമുള്ളവരാണ്. യേശുവിന് പറയാനുള്ളത്, ഞാൻ പിതാവിൻ്റെ സാദൃശ്യമാണ്, എന്നെ കണ്ടാൽ നിങ്ങൾക്ക് പിതാവിനെ കാണാം. ഇതുപോലെ നമുക്കും ഈ ലോകത്തിൽ യേശുവിൻ്റെ അതേ സാദൃശ്യമാണ്. നമ്മളെവിടെ ചെന്നാലും നമ്മെ ആരെങ്കിലും കൈക്കൊണ്ടാൽ സ്വർഗം മുഴുവനും ആ കുടുംബത്തെ അനുഗ്രഹിക്കും. നാം അത്ര വിലയേറിയവരാണ്. നമ്മുടെ വിലയെ നാം തിരിച്ചറിയണം. നമ്മുടെ മേൽ വലിയ മൂല്യങ്ങളുണ്ട്. എന്നെ കണ്ടവർ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ അറിയണം, എന്നാൽ നിങ്ങൾ എന്നെ അയച്ച പിതാവിനെയും അറിയും. അതുകൊണ്ട് നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മെ ആരെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ടാൽ ആ വീട്ടിലേക്ക് വലിയ സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഒരിക്കലുമില്ലാത്ത സൗഖ്യവും വിടുതലല്ല ഇറങ്ങി വരും. കാരണം കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നാം കർത്താവിൻ്റെ നാമത്തിലാണ് എവിടെയെങ്കിലും പോകുന്നെങ്കിൽ നാം കർത്താവിന് പകരമാണ് പോകുന്നത്. പിതാവിന് പകരമാണ് പുത്രൻ ഈ ഭൂമിയിൽ നിന്നത്. ഇതുപോലെ പുത്രനും പിതാവിനും പകരക്കാരായി ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നു. ഈ സത്യങ്ങളിലൂടെ പോയാൽ നമുക്ക് നമ്മിൽ തന്നെ വലിയ ധൈര്യമുണ്ടാകും. ഞങ്ങൾ യേശുവിൻ്റെ അതേ സ്വരൂപമാണ്, ഞങ്ങൾ പിതാവിനെ പോലെയാണ്, അതേ സാദൃശ്യമാണ്. കൈസർക്കുള്ളത് കൈസറിന് കൊടുക്കുമ്പോൾ ദൈവത്തിനുള്ളത് ഞാൻ തന്നെ ദൈവത്തിനുള്ളതാണ്. ഞാൻ ദൈവത്തിൻ്റെ അതേ സ്വരൂപമാണ്. ഞാൻ ഈ മണ്ണിൽ തീരാനുള്ളതല്ല. മണ്ണിൽ തീരാനുള്ള ഒരു ആദാമ്യ സ്വരൂപം എനിക്കുണ്ട്, അത് ഈ മണ്ണിലേക്ക് ചേരും. എന്നാൽ ദൈവത്തിൻ്റെ സ്വരൂപം അത് വിണ്ണിലേക്ക് കടന്നു പോകും. കാഹളം ധ്വനിക്കുമ്പോൾ പുതിയ ശരീരം പ്രാപിച്ച് കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഞാനിവിടെ നിന്ന് രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകും, പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. ഈ ഒരു പ്രാഗൽഭ്യമുള്ളവരാണ് ഈ വചനം കേൾക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ആരെങ്കിലും യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇത് നിങ്ങളുടെ പകലാണ്. നിങ്ങളുടെ ആത്മാവ് വീണ്ടും ജനിക്കണം. വീണ്ടും ജനനത്തിലൂടെ നിങ്ങളുടെ ആത്മാവിൽ
ഒരു പുതിയ തുടക്കം നിങ്ങളിലുണ്ടാകും. നിങ്ങൾ വീണ്ടും ജനിച്ച് പുതിയ സൃഷ്ടിയാകണം. അങ്ങനെ ദൈവവചനം കേട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ജീവിക്കുന്നത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവിന് പകരം സ്ഥാനാധിപതികളായി ജീവിച്ച് യേശുവിനെയും പിതാവിനെയും കാണിച്ചു കൊടുക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും തീരാൻ കഴിയും എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. യേശു പറയുന്നു, എന്നെ കണ്ടാൽ പിതാവിനെ കണ്ടതുപോലെ. നമുക്കും പറയാം, ഞങ്ങളെ കാണുന്നവർ യേശുവിനെ കാണും, യേശുവിനെ കാണുന്നവർ പിതാവിനെ കാണും. എൻ്റെ അടുക്കൽ വരുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അറിയാൻ കഴിയും. എൻ്റെ അടുക്കൽ വരുന്നവർക്ക് യേശുവിനെയും പിതാവിനെയും തിരിച്ചറിയാൻ കഴിയും. എൻ്റെ അടുക്കൽ വരുന്നവർക്ക് സ്വർഗത്തെക്കുറിച്ച് അറിയാൻ കഴിയും. നമ്മളൊരു ജംഗ്ഷനാണ്. നമ്മുടെ അടുക്കൽ വരുന്നവർക്ക് ശരിയായ വഴിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നമ്മളൊരു വാതിലാണ്. യേശു പറഞ്ഞു, ഞാൻ വാതിലാകും. ഇന്ന് ഭൂമിയിൽ നിത്യതയിലേക്കുള്ള വാതിൽ നമ്മളാണ്. നമ്മിലൂടെയാണ് യേശുവിലേക്കുള്ള വഴി. നാം പറയുമ്പോഴാണ് നാം ശരിയായ വാതിലിനെ കാണിച്ചു കൊടുക്കുന്ന വാതിലുകളാണ്. നമ്മിലൂടെ ഒത്തിരി പേർക്ക് ദൈവത്തിങ്കിലേക്ക് പ്രവേശനമുണ്ട്. യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മെ സുവിശേഷകർ എന്ന ഒരു പദവിയിൽ, ഒരു ഓഫീസിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. എന്താണ്? യേശുവിലേക്ക് ചൂണ്ടിക്കാണിക്കുക. നമ്മളൊരു ചൂണ്ട് പലകയാണ്. നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്, ഇന്ന വഴിക്ക് തിരിഞ്ഞാൽ, ഇന്നതുപോലെ തിരിഞ്ഞാൽ ഇന്ന ഇടത്തെത്താം. ഇതുപോലെ യേശുവിലേക്കുള്ള ചൂണ്ട് പലകകളാണ് നാം. നമ്മുടെ അടുക്കൽ വരുന്നവരെല്ലാം ശരിയായ ദിശയിൽ സഞ്ചരിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ തിരുവെഴുത്തുകൾ കേട്ട ഓരോ വ്യക്തികൾക്കും ശരിയായ വചനം, ശരിയായ വെളിപ്പാട്, ശരിയായ ചിത്രം, ശരിയായ ജീവൻ, ശരിയായ സമൃദ്ധി, ശരിയായ വെളിപ്പാട്, ശരിയായ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനിടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളിലേക്ക് ശരിയായ സൗഖ്യങ്ങൾ ഇറങ്ങട്ടെ, ശരിയായ വിടുതലുകൾ ഇറങ്ങട്ടെ. നാളുകളായി ഭാരപ്പെടുന്ന എല്ലാ ഭാരങ്ങളിൽ നിന്നും ദൈവവചനത്താൽ ഇവർ സ്വതന്ത്രമാകണം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യവും വിടുതലും ഈ പ്രാർത്ഥനയിലൂടെ കൽപ്പിച്ചാക്കും. രോഗബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറും. എല്ലാ മാനസിക പിരിമുറുക്കത്തിൽ നിന്നും പലരും പുറത്തു വരട്ടെ. ശാരീരിക സൗഖ്യങ്ങളും മാനസിക സൗഖ്യങ്ങളും സാമ്പത്തിക സമൃദ്ധിയും ഈ മക്കളുടെ മേൽ ഞാൻ റിലീസ് ചെയ്യുന്നു. അത് വരുമാറാകട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. ഓരോ ദിവസം കഴിയുന്തോറും യേശുവിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പാടുകളും യേശുവിനെക്കുറിച്ച് കൂടുതൽ സത്യങ്ങളും അറിയുവാൻ കർത്താവ് കൂടുതൽ കൂടുതൽ കൃപ തരുന്നു. നാളെ ഇതേ സമയത്ത് ഇനിയും നമുക്ക് കൂടണം. യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.